Voy para adelante. ¡Epa! Tacho, me gusta. Oye, esta es la lección. Hi friends, welcome to Food and Roll. In the Namachi Amona, the diet of Chino Kaikam Batil soup anato. Pumpkin soup, either 1 pot cooking anna, either Namula Korche, masala sokadi, and our Indian flavor lala, or a curried pumpkin soup anato. Upon the Kathanichi no kitera. Pumpkin soup and Akanaitan, and a pumpkin at Thursday, then cherry red pumpkin anato. Either the Lavana Namula, it can I lavendia over another. ഒരു ചെറിയ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു കാ ഭാഗം മതി പിന്നെ ഒരു 3 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൂംഗ് ദാലാണ് നമ്മുടെ ചെറുപയർ പരിപ്പ് ആവശ്യമുണ്ട് നമുക്ക് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു വലിയ ബേ ലീഫ് വേണം പിന്നെ നമുക്ക് 2 ഏലക്കായ 2 ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ നമുക്ക് കുറച്ച് മുഴുവനായിട്ടുള്ള ഹോൾ പെപ്പറും കൂടി വേണം നമുക്ക് ഇത് നമ്മുടെ ഗ്രീൻ ചില്ലിയാണ് നമ്മൾ കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെപ്പറിൻ്റെ അളവ് കുറയ്ക്കാം നിങ്ങൾക്ക് ഏതിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഗ്രീൻ ചില്ലിയുടെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ ഗ്രീൻ ചില്ലി കൂടുതൽ ആഡ് ചെയ്യാം അല്ല പെപ്പറിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് പെപ്പർ കൂടുതൽ എടുക്കാം ഇത്രയാണ് നമ്മുടെ സൂപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊരു 1 പോട്ട് കുക്കിംഗ് ആയ കാരണം നമുക്ക് ഇതൊക്കെ ഒന്ന് റഫ്ലി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സൂപ്പ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം നമ്മുടെ സൂപ്പ് കുക്കറിലാണ് കേട്ടോ ചെയ്തെടുക്കണേ അപ്പൊ ഞാൻ കുക്കറിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ബേ ലീഫ് ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് ഞാനിവിടെ ഏലക്കായയുടെ തോട് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളത്തെ സീഡാണ് ഇടുന്നത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ പട്ട ഗ്രാമ്പു നമ്മുടെ പെപ്പറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റാം കേട്ടോ സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചാണ് സവോള വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്താൽ മതി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പംപ്കിൻ ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് കേജി വെച്ചേക്കുന്ന ചെറുപയർ പരിപ്പാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊരു ഇന്ത്യൻ ഫ്ലേവറിലുള്ള സൂപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത് ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതൊന്ന് കുക്കാവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ടൈമില് നമുക്കിതൊന്ന് ഒരു 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ 3 വിസിലിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല പംപ്കിനൊക്കെ നല്ലപോലെ വെന്തുണ്ട് ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അരക്കുന്ന ടൈമില് ആ ബേ ലീഫ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് അരക്കാനായിട്ട് കേട്ടോ അപ്പൊ ഇതൊന്ന് തണുക്കട്ടെ അതായത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം ബേ ലീഫ് എടുത്ത് മാറ്റിയിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം നമ്മൾ ഈ സൂപ്പ് ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇട്ട ഹോൾ സ്പൈസസിന് എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരിച്ചെടുക്കുന്നത് സൂപ്പിനെ ഇങ്ങോട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം
ടൈമിൽ നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഈ സമയത്ത് കുറച്ചും കൂടി എരിവൊക്കെ നോക്കിയിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്ത് വെച്ചാണ് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നിങ്ങനെ ബബിൾസ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നമ്മുടെ സൂപ്പിന് ഒരു ക്രീമി ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് കോക്കനട്ട് മിൽക്കാണ്. ഇതിൽ അരക്കപ്പ് ഫ്രഷ് കോക്കനട്ട് മിൽക്കാണ്. നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും സൂപ്പിന്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വേണം കേട്ടോ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ സൂപ്പ് നാളെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മല്ലിയില ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കസൂരി മേത്തി ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ പംകിൻ സൂപ്പ് ഞങ്ങളുടെ സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പംകിനില് കാലറി കണ്ടന്റ് വളരെ കുറവാണ്, അതുപോലെ തന്നെ വൈറ്റമിൻ എ റിച്ചാണ്, ആൻറ്റി ഓക്സിഡൻസ് നിറയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് നൈറ്റ്സിലൊക്കെ കഴിച്ചാൽ ഒരിക്കലും ഹെവിനെസ് തോന്നാത്തൊരു സൂപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നമ്മൾ ഇന്ത്യൻ മസാലാസൊക്കെ ആഡ് ചെയ്ത കാരണം തന്നെ നല്ലൊരു ഫ്ലേവറുള്ള ഒരു സൂപ്പാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളിതിൽ ഒട്ടും എന്താ പറയുക ഹെവി ക്രീമൊന്നും ചേർത്തിട്ടില്ല, കോക്കനട്ട് മിൽക്കാണ് ആഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.